ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പഴുപ്പ് കാരണം അത് കുത്തിയെടുക്കണം ആ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് വിരൽ കട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് സൂക്ഷിക്കണം ഏത് രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ആ രോഗിക്ക് ഒരു യോഗ്യത ഉണ്ടാവണം ആ യോഗ്യതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഹായ് റഷീദ് റാഷ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹംസ വൈദ്യര വീഡിയോ മുമ്പ് ചെയ്തിട്ട് വളരെയേറെ വൈറലായിപ്പോയത് എൻ്റെ ചാനലും ഹിറ്റായിപ്പോയി അദ്ദേഹത്തിൻ്റെ ചികിത്സ കിട്ടി മാറിയവരുടെ അനുഭവങ്ങളാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ബെല്ലൈക്കൺ അമർത്തിയാലേ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തിയിരിക്കണം എൻ്റെ പേര് ലാഹിക്ക് ഞാൻ ഈ കോഴിക്കോട് മുഴിക്കലാണ് സ്ഥലം പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് കാലിന് ചെറിയൊരു സുഖമില്ലായിരുന്നു കാലിന് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരുവിധം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പഴുപ്പ് കാരണം അത് കുത്തിയെടുക്കണം ആ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് വിരൽ കട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ഞാൻ ഹംസ ഉസ്താദിനെ അറിയപ്പെടുന്നത് അങ്ങനെ ഹംസ ഉസ്താദിൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ മാസം 22-ാം തീയതി ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഉസ്താദിനെ കണ്ട സമയത്ത് തന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണ്ണമായി മാറും ഉസ്താദ് പറഞ്ഞു തരുന്ന രീതിയിൽ പഥ്യത്തിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വർഷം 2 മാസമായി ഇന്നത്തേക്ക് ആ പറഞ്ഞ രീതിയിൽ പഥ്യത്തിൽ നിന്നതുകൊണ്ട് ഇന്ന് എൻ്റെ ഉമ്മയുടെ കാൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ല അപ്പോൾ അത് എന്താ പറയുക അതെല്ലാം ദൈവത്തിന് നന്ദി ഉസ്താദിന് നന്ദി എല്ലാവർക്കും നന്ദി കാരണം എല്ലാവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം കാല് മാറിയ കാരണം ഇവര് ഉസ്താദ് പറയുന്ന പഥ്യങ്ങൾ കറക്റ്റ് കീപ്പ് ചെയ്തിരുന്നു ഒരു വർഷം 2 മാസമായി ഇവിടെ വന്നാൽ പഥ്യത്തിനെ കുറിച്ച് അധികം പേരും പഥ്യത്തിന് നിൽക്കൂല കാരണം പഥ്യം അങ്ങനത്തെ പഥ്യതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കറക്റ്റ് ലെവലിൽ പഥ്യത്തിൽ നിന്നതുകൊണ്ട് എന്തായി കാര്യം മാറിയിട്ടുണ്ട് മുമ്പ് ഡോക്ടർമാരുടെ അടുത്ത് പോയ സമയത്ത് പറഞ്ഞത് കാലിൽ ഇങ്ങനെ പഴുപ്പുണ്ട് അപ്പോൾ അത് പഴുപ്പ് കുത്തിയെടുത്ത് എല്ലിന് പഴുപ്പ് കുടുങ്ങിപ്പോയി അപ്പോൾ ഈ പഴുപ്പ് കുത്തിയെടുത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും വിരൽ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മുകളോട് കയറാണെങ്കിൽ ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്യേണ്ടി വേണ്ടി വരും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ ഉസ്താദിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ഈ പഥ്യത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 1.5 വർഷം 2 മാസമായി ആ പഥ്യത്തിൽ അതേമാതിരി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കിട്ടിയിട്ടുണ്ട് മാറിക്കെട്ടി കാല് മുറിക്കാതെ ആ നമ്മൾ ആദ്യം ഫോട്ടോയിൽ കണ്ട ആ അവസ്ഥയിലല്ല ഇന്ന് കാലുള്ളത് കാലിൻ്റെ സ്ഥിതി നോക്കി ആ വരൽ അപ്പം ഞാൻ നേരത്തെ ഫോട്ടോസ് കാണിച്ച അതേ രീതിയിലല്ല ഇപ്പം കണ്ടില്ലേ ആ 2 വർഷം പഥ്യം പൂർത്തിയാക്കിയതുകൊണ്ട് അവർ പഥ്യത്തിൽ നിന്നുകൊണ്ട് അവരെ രോഗം മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആവില വെച്ച നൂൽപുട്ട് ഇടിയപ്പം പിന്നെ ആശുപത്രിയിലെ ആശുപത്രി പിന്നെ ഉപ്പില്ല പുളിയില്ല മസാല ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വീട്ടുകാർ മൊത്തം പറയുന്നു എന്റെ മക്കളെ കൊണ്ടെടുക്കണ്ടോ എന്റെ മനസ്സിലൊരു സത്യം കൊണ്ട് ഞാന് പത്യം എടുത്ത് ഞാൻ അള്ളാഹു പോലത്തെ എന്നെ കഴിച്ചിലാക്കി മുറിക്കണം പറഞ്ഞ വിരലായിരുന്നു അതിപ്പോ എങ്ങനെ ആക്കി തന്നല്ലേ എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ അടുത്ത് വന്ന മാറിയ ആളുകളെ അനുഭവം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താണത് കൂടുതൽ പഥ്യം ആണോ കറക്റ്റ് അല്ല അവരെ ഒരു വിശ്വാസമാണോ എന്താണത് എല്ലാവർക്കും നമസ്കാരം റഷീദ് റാഷ് മീഡിയയുടെ മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ മുറിവ് ഉണങ്ങുന്നത് എന്ന് അത് തന്നെയല്ലേ ഇപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ഈ മുറിവ് ഉണങ്ങുന്നത് എന്താണ് ആ മുറിവുണക്കത്തിന് കാരണമെന്ന് വളരെ ലളിതമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഒരിക്കലും മുറിവ് ഉണങ്ങുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് അല്ലെങ്കിൽ അത്ഭുത സിദ്ധി കൊണ്ടല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അങ്ങനെയല്ല അങ്ങനെ ആരും തന്നെ വിശ്വസിക്കാനും പാടില്ല ഏത് രോഗവും ഭേദമാകണമെങ്കിൽ അതായത് സുഖപ്പെടണമെങ്കിൽ ആ രോഗിക്ക് ഒരു യോഗ്യത ഉണ്ടാവണം എല്ലാ കാര്യത്തിനും യോഗ്യത കൽപ്പിക്കുന്ന
യോഗ്യത നിർദ്ദേശിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പം ഒരു അധ്യാപകനാകണമെങ്കിൽ അദ്ദേഹത്തിനൊരു യോഗ്യത വേണം, ഒരു പോലീസുകാരനാകണമെങ്കിൽ യോഗ്യത വേണം, ഒരു ഉസ്താദാവണമെങ്കിൽ, അങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാവണമെങ്കിലും ഒരു യോഗ്യത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവണം. എൻ്റെ അഭിപ്രായത്തിൽ രോഗം മാറണമെങ്കിലും ഒരു യോഗ്യത വേണം. ആ യോഗ്യത എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ആ യോഗ്യതയാണ് ശരിക്കും നിങ്ങളുടെ രോഗത്തെ ഭേദമാക്കുന്നത്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം ഭേദമാകും അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുമെന്ന് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. ഇനി മറ്റു രോഗങ്ങളാണെങ്കിൽ ആ രോഗം മാറുമെന്ന് ആ രോഗിക്ക് തന്നെ വിശ്വാസം ഉണ്ടാവുക. രണ്ടാമത്, ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സകനെ കാണിക്കുമ്പോൾ, ചികിത്സകൻ്റെ അടുത്ത് പോകുമ്പോൾ, ആ ചികിത്സകൻ പറയുന്ന ചികിത്സ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. കൃത്യമായ ചികിത്സയാണ് അത്, ഏത് ചികിത്സയായാലും, അലോപ്പതി ചെയ്താലും ആയുർവേദം ചെയ്താലും പ്രകൃതി ചെയ്താലും ഹോമിയോ ചെയ്താലും യുനാനി ചികിത്സ ചെയ്താലും നാട്ടുവൈദ്യം ചെയ്താലും പാരമ്പര്യ നാട്ടുവൈദ്യം ചെയ്താലും ആദിവാസി വൈദ്യം ഏത് ചികിത്സ ചെയ്താലും നമ്മുടെ രോഗത്തെ നമുക്ക് ശമിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ ചികിത്സയോട്, നിങ്ങൾ ചെയ്യുന്ന ചികിത്സയോട് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ചികിത്സകൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് എന്തിനാണ് ഈ പദ്യം പറയുന്നത് എന്ന്. ചികിത്സയുടെ ചെറിയ ഒരു ഭാഗമാണ് പദ്യം എന്ന് പറയുന്നത്. കൃത്യമായ ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ, കൃത്യമായ അളവിൽ കഴിക്കാൻ പാടുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രോഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം പദ്യവും ഈ രോഗശമനത്തിന് അല്ലെങ്കിൽ മുറിവ് ഉണക്കുന്നതിന് ഒരു കാരണമാണ്. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, വിശ്വാസം കൃത്യമായിരിക്കണം, ചികിത്സകൻ കൃത്യമായിരിക്കണം, ചികിത്സ കൃത്യമായിരിക്കണം, പദ്യം കൃത്യമായിരിക്കണം, പടച്ചവൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രോഗവും സുഖപ്പെടുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ അതെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേലില്ലെങ്കിൽ ഒരിക്കലും തന്നെ ഒരു രോഗത്തെയും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും ചെയ്യുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ രോഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതും എനിക്കറിയാം. എല്ലാത്തിനെയും കൊല്ലുന്ന ആളുകൾ, എല്ലാ ജീവികളെയും കൊല്ലുക, എല്ലാത്തിനെയും നശിപ്പിക്കുക, ഈ പ്രകൃതി ഒരുക്കി വെച്ച എല്ലാ നല്ല സംവിധാനങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, എല്ലാം തിന്ന് തീർക്കുക, എല്ലാവരെ പേരടിക്കും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് എൻ്റെയും നിങ്ങളുടെയും പണിയെങ്കിൽ ഒരിക്കലും തന്നെ ഒരു രോഗത്തെയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പണം കൊണ്ടോ പത്രാസ് കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും തന്നെ ഒരിക്കലും ഒരു രോഗത്തെയും മാറ്റാൻ സാധിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ എത്രയോ ലക്ഷക്കണക്കിന് രോഗികളെ കാണുന്ന ഒരാളാണ്, വലിയ ചികിത്സകനോ ഒന്നുമല്ല ഞാൻ, അങ്ങനെ ചികിത്സയെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരായ കാരനായ ഒരാളാണ് ഞാൻ, അല്ലാണ്ട് വലിയ ചികിത്സയും അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, അതിലൂടെ രോഗം മാറുന്നു, പക്ഷേ ആ ചെയ്യുന്നതിൽ ഒരു കൃത്യതയുണ്ട്, ഒരു സത്യസന്ധതയുണ്ട്, അതുകൊണ്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം, ഏത് രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കും, പക്ഷേ ആ രോഗിക്ക് ഒരു യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. എത്രയോ ആളുകൾ ഈ മാരകമായ മുറിവുമായി വന്ന് ഉണങ്ങിപ്പോകുന്നുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ, നേരത്തെ റഷീദ് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിരന്തരം മുറിവുണങ്ങി അല്ലെങ്കിൽ രോഗം മാറിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതൊന്നും എൻ്റെ കഴിവോ അല്ലെങ്കിൽ എൻ്റെ അറിവിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, അവർക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹം എന്ന് മാത്രം കരുതുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി അങ്ങോട്ട് അമർത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.